നമസ്കാരം. എറണാകുളത്ത് കെ വി തോമസ് എന്ന പിടിവള്ളി സി പി എമ്മിന് കിട്ടിയിരിക്കുകയാണ്. ഈ പിടിവള്ളി ഏറ്റുപിടിക്കാൻ സി പി എമ്മും തയ്യാറായിരിക്കുന്നു. ജില്ലാ നേതൃത്വം ഇതിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫ് വിടുമെന്ന തോന്നൽ കെ വി തോമസ് ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ വിടുമെങ്കിൽ പാർട്ടിയിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്ത് എറണാകുളം ജില്ലയിലെ എറണാകുളം മണ്ഡലത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ സി പി എം ആലോചിക്കുകയാണ്. അതും പൊതുസ്വതന്ത്രനായി. കെ വി തോമസ് ചെറിയൊരു നേതാവൊന്നുമല്ല. കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം കഴിഞ്ഞ കുറച്ചു കാലമായി അവരുടെ മർമ്മപ്രധാനമായ ഒരു നേതാവാണ് കെ വി തോമസ്. അധികാര രാഷ്ട്രീയത്തിൻ്റെ ഇടനാഴികളിലൂടെ അദ്ദേഹം നടക്കാത്ത വഴികളില്ല, അനുഭവിക്കാത്ത സുഖങ്ങളില്ല. ആ സുഖലോലുപതയെല്ലാം കഴിഞ്ഞ 5 വർഷക്കാലമായി നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുകയാണ് കെ വി തോമസ്. ഇത്രയും ആയതിനു ശേഷം, അതായത് 33 വർഷത്തെ ഔദ്യോഗിക പദവി അതിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കെ വി തോമസ് 84-ൽ കോൺഗ്രസിൻ്റെ ലോക്സഭയിലേക്ക് മത്സരിക്കുകയും അവിടെ ജയിച്ചു കയറി എം പി ആകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് 10-15 വർഷം അദ്ദേഹത്തിൻ്റെ സുവർണകാലമായിരുന്നു. ഒരു തവണ എറണാകുളത്ത് പരാജയപ്പെട്ടത് മാറ്റി നിർത്തിയാൽ, 96-ലാണ് അദ്ദേഹം ഒരു തവണ പരാജയപ്പെട്ടത് മാറ്റി നിർത്തിയാൽ, 2019 വരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ശോഭനം തന്നെയായിരുന്നു. യാതൊരു തർക്കവുമില്ലാത്ത കാര്യം. പക്ഷെ ഇപ്പോൾ പാർട്ടി പദവികളുമില്ല, ഔദ്യോഗിക പദവികളില്ല, മന്ത്രിസ്ഥാനങ്ങളില്ല, അധികാര കസേരകളില്ല. കെ വി തോമസിന് ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നില്ല. കെ വി തോമസ് അതിൻ്റെ ഭാഗമായി പാർട്ടി വിട്ട് പുതിയ ക്യാമ്പിലേക്ക് ചേക്കേറി വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ ഒരു കുറുക്കു വഴി അന്വേഷിക്കുകയാണ്. 23-ാം തീയതി നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ കുറച്ച് കാര്യങ്ങൾ തുറന്നടിക്കാനുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഹൈക്കമാൻഡുമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയ ചർച്ചയിൽ പോലും ഈ വിഷയം പരിഗണിച്ചില്ല, കെ വി തോമസിന്റെ വിഷയം കളഞ്ഞേക്കുക എന്നാണ് പറയുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ രംഗത്ത് വന്നപ്പോൾ കോൺഗ്രസ് ഹൈബീഡനെ മത്സരരംഗത്തിറങ്ങുകയും പരിഹാരമായിട്ട് അദ്ദേഹത്തിന് പാർട്ടിയിൽ ഏതെങ്കിലും മികച്ചൊരു പദവി നൽകാമെന്ന വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പെത്തി, ഇപ്പോഴും സീറ്റ് കിട്ടില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കൂടാതെ ഹൈക്കമാൻഡ് കൂടി കെ വി തോമസിന്റെ വിഷയം വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയും കാലം മത്സരിച്ചു, 84 മുതൽ 2019 വരെ എത്തി നിൽക്കുമ്പോൾ എത്ര വർഷത്തെ നീണ്ട അധികാര കേന്ദ്രങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ എന്ന് ആലോചിക്കുക. കേന്ദ്രമന്ത്രി, സംസ്ഥാന മന്ത്രി, എം പി, എം എൽ എ, ഇനി വേണ്ട, അദ്ദേഹം ആകാനായിട്ട് ഇനി മുഖ്യമന്ത്രി മാത്രമേ ബാക്കിയുള്ളൂ. ഇത് മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടാതിരുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ ഈ 70 വയസ്സ് പിന്നിടുമ്പോഴും അധികാരമോഹത്തോട് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ കെ വി തോമസ് തയ്യാറല്ല. ആ അധികാരമോഹത്തെ സി പി എം പിന്തുണയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സി പി എം അദ്ദേഹത്തെ എറണാകുളത്ത് പൊതുസ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ നിർത്തുന്നത് എറണാകുളം പോലെ ഒരു കാലത്തും ഇടതുപക്ഷത്തിന് എത്തി നോക്കാൻ പറ്റാത്തത്, ഒരു കാലത്തും എന്ന് പറയാൻ പറ്റില്ല, എറണാകുളം മണ്ഡലത്തിൽ 2 തവണ പൊതുസ്വതന്ത്രന്മാർ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ കുറച്ചു കാലമായി ഇടതുപക്ഷത്തിന് ആ സീറ്റിലേക്ക് കൈവയ്ക്കാൻ കഴിയുന്നില്ല. എത്ര മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടും തിരിച്ചടി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ എം റോയിയുടെ മകനെ പൊതുസ്വതന്ത്രനായി ഇവിടെ മത്സരിച്ചപ്പോൾ കേവലം തുച്ഛമായ വോട്ടുകൾക്കാണ് തോൽവി നേരിട്ടത്. അപ്പോൾ ഒരു പൊതുസ്വതന്ത്രനായി കെ വി തോമസ് വരികയാണെങ്കിൽ സഭകളുടെ പിന്തുണയോടുകൂടി ഈ സീറ്റ് പിടിച്ചെടുക്കാമെന്ന് സി പി എം കരുതുന്നുണ്ട്. സി പി എമ്മിന്റെ രാഷ്ട്രീയ നീക്കമൊക്കെ നോക്കിയാൽ നല്ല കാര്യം തന്നെയാണ്, നല്ല അടവ് നയമാണ്. ഒരു സീറ്റ് പിടിച്ചെടുക്കുക, അത് കോൺഗ്രസിന്റെ കുത്തക സീറ്റാവുമ്പോൾ അവിടെ ഏത് തരത്തിലുള്ള അടവും പ്രയോഗിച്ച് പിടിച്ചെടുക്കേണ്ട ഒരു ശൈലിയാണ് പ്രയോഗിക്കുന്നത്. പക്ഷേ ഒരു പാർട്ടിക്കുള്ളിൽ നിന്ന് അതിൻ്റെ സകലമാന എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി എല്ലാ സുഖലോലുപതകളും അനുഭവിച്ചതിന് ശേഷം ആ പാർട്ടിയുടെ പുതിയ ചെറുപ്പത്തെ വാർത്തെടുക്കാൻ തയ്യാറാകാത്ത ഇത്തരം വ്യക്തികളെ സി പി എം വീണ്ടും പരിപോഷിപ്പിക്കുമ്പോൾ അത് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു. കെ വി തോമസിനെ പോലൊരു വ്യക്തി എന്തിനാണ് ഇനി അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്ന് തള്ളുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാം, ആക്രാന്തം എന്നൊരു വാക്ക്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കും അതിൽ ഉപയോഗിക്കാനില്ല. ആവശ്യത്തിലധികം തവണ രാഷ്ട്രീയത്തിൽ അർഹതപ്പെട്ട പദവികൾ ലഭിച്ചതിന് ശേഷം അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവർക്ക് ആ സീറ്റ് ലഭിക്കട്ടെ എന്ന് ഒരാൾ ചിന്തിക്കുന്നില്ലെങ്കിൽ അയാളെപ്പോലൊരു സ്വാർത്ഥൻ ഈ ഭൂമിയിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ആ നിലയ്ക്ക് കെ വി തോമസ് എന്ന വ്യക്തി അധികാര രാഷ്ട്രീയത്തോട് വല്ലാതെ ഭ്രമിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാം. സ്റ്റേറ്റുകാരും കൊടിയും കസേരകളുമില്ലാതെ അദ്ദേഹം വീർപ്പുമുട്ടുകയാണ്.
ഏത് നിലയ്ക്ക് വേണമെങ്കിലും ഒരു അധികാര കസേര കിട്ടിയേ മതിയാകൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കെ വി തോമസ് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് സിപിഎമ്മിന്റെ അടവ് നയത്തിന്റെ ഭാഗമായി വേണമെങ്കിൽ അദ്ദേഹത്തെ പരീക്ഷിക്കാവുന്നേ ഉള്ളൂ അതിലൊന്നും ആ പാർട്ടിയുടെ തീരുമാനമാണ് എതിരഭിപ്രായമൊന്നും പറയാനില്ല പക്ഷേ ഇത്തരം ചിന്തകൾ ഒരു തവണ അധികാരത്തിലേറിയാൽ ഞാൻ മരിക്കുന്നതും ആ കസേരയിൽ ഇരുന്ന് വേണമെന്ന് ചിന്തിക്കുന്നത് ശരിയായ രീതിയാണോ ഈ നാട്ടിലെ ചെറുപ്പത്തിന് അവസരം കൊടുക്കാൻ തയ്യാറാകാത്തവരെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ ഒരുപക്ഷേ ഇത്തവണത്തെ ഒരു മത്സരത്തിൽ കെ വി തോമസിലൂടെ ഈ സീറ്റ് പിടിച്ചെടുത്താൽ പിന്നീട് അദ്ദേഹത്തെ ഒഴിവാക്കി മറ്റുള്ളവരിലൂടെ ഈ സീറ്റ് നിലനിർത്താമെന്നായിരിക്കും ഇടതുപക്ഷ സ്വപ്നം കാണുന്നത് പക്ഷേ ആ ഒരു നീക്കം ഇത്തരം ആൾക്കാരിലൂടെ വേണമോ എന്നുള്ള കാര്യമാണ് സിപിഎം ആലോചിക്കേണ്ടത് എത്ര സമുന്നത നേതാവോ എത്ര വലിയ നേതാവോ ആയിക്കോട്ടെ അതിനേക്കാൾ ഉപരി ഈ പാർട്ടിക്ക് വേണ്ടി ആ ജില്ലയിൽ തന്നെ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രമുഖ നേതാക്കന്മാരുണ്ട് ഒരുപാട് പേർ ഏറെക്കാലമായി അവിടെ അധ്വാനിക്കുന്നവരുണ്ട് അവർക്കൊരു അവസരം കൊടുക്കുന്നതല്ലേ അതിനേക്കാൾ മര്യാദ തോക്കുന്നെങ്കിൽ മത്സരിച്ച് തോൽക്കട്ടെ എന്തിനാണ് കുറുക്കുവഴിയിലൂടെ ഒരു ജയം ആഗ്രഹിക്കുന്നത് ഇത്തരം ആക്രാന്തങ്ങളെ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ വലിച്ചു കയറ്റുകയോ ചെയ്താൽ പിന്നീട് സിപിഎമ്മിന് തന്നെ അത് വലിയ തലവേദനയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതുകൊണ്ട് തന്നെ കെ വി തോമസിനെ പോലെയുള്ളവർ ഇനി വിശ്രമ രാഷ്ട്രീയത്തിലേക്ക് കടക്കേണ്ട സന്ദർഭമാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർ എന്ന രീതിയിൽ അതിനുള്ളിൽ തുടർന്ന് ചെറുപ്പക്കാർക്ക് വേണ്ട ഉപദേശവും ഒപ്പം ഏറ്റവും മുതിർന്ന നേതാവെന്ന ആ ബഹുമാനം സ്വീകരിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യോപദേശക സമിതി പോലെ പ്രവർത്തിക്കേണ്ട ഒരാളാണ് കെ വി തോമസിനെ പോലുള്ളവർ അദ്ദേഹത്തിന്റെ അനുഭവ പരിജ്ഞാനവും അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ എക്സ്പീരിയൻസ് എല്ലാം പാർട്ടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതെ എനിക്ക് അധികാരം തന്നില്ലേ ഇല്ലെങ്കിൽ ഞാനിപ്പോ വിടുമെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുടെ തനത് പല്ലവിയാണ് കെ വി തോമസ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് കെ വി തോമസിന് ധൈര്യം പകരുന്നത് ഒരുപക്ഷെ സഭയായിരിക്കാം സഭയുടെ പിന്തുണ കൂടി കിട്ടിയെന്ന് വരാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പായിക്കോട്ടെ ഇത്തരം സംവിധാനങ്ങൾക്കെല്ലാം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ടെന്ന് ചില ജനവിധികൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആ നിലയ്ക്ക് സിപിഎം വളരെ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട് കെ വി തോമസിനെ പോലൊരു വന്ധ്യ വയോധികനെ കൊണ്ടുവന്ന് ഒരു സീറ്റിൽ ഒരു ചെറുപ്പക്കാരന്റെയോ അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരാളുടെ അവസരം നിഷേധിച്ച് ഇതുപോലുള്ള പൊതുസ്വതന്ത്രരെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം പാർട്ടിയിൽ ഏറെക്കാലമായി പ്രവർത്തിച്ച് ജനസ്വാധീനം ഉണ്ടാക്കിയെടുത്തവർ മത്സരിക്കട്ടെ തോക്കുന്നെങ്കിൽ തോൽക്കട്ടെ ആ സീറ്റ് വേണ്ടെന്നുള്ള തീരുമാനമെടുക്കുന്നതാണ് അന്തസ് എന്ന് പറയുന്ന കാര്യം അല്ലാതെ ഇത്തരത്തിൽ ഏതെങ്കിലും വഴികളിലൂടെ അല്ലെങ്കിൽ ഒരു സൈഡിലെ എല്ലാ ആനുകൂല്യം പറ്റിയതിനു ശേഷം ഇനി അടുത്ത മേഖലയിലേക്ക് പോയി അല്ലെങ്കിൽ അടുത്ത കടവിലേക്ക് പോയി അവിടെ നിന്നുള്ള മൊത്തവും കൂടി ഞാൻ കൈപ്പറ്റിയിട്ട് പോകാമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ വ്യക്തിത്വങ്ങളായിക്കോട്ടെ അകറ്റി നിർത്തുന്നതാണ് എപ്പോഴും നല്ലത് അതുതന്നെയാണ് ജനസ്വീകാര്യത കിട്ടാൻ പോകുന്ന നിലപാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇത് ഒരുപക്ഷെ പാർട്ടിയിലെ തന്നെ പലർക്കും തുറന്നു പറയേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ പോലും അവരത് പറയാത്തത് പാർട്ടിയിലെ അച്ചടക്കമുള്ള പ്രവർത്തകരാണ് എന്ന് ചൂണ്ടിക്കാട്ടാനായിട്ടായിരിക്കും എന്തായാലും സിപിഎം ഇപ്പോൾ കിട്ടുന്ന ഒരു ആനുകൂല്യം എന്നുള്ള രീതിയിൽ ഈ വയ്യാവലിയെ വലിച്ചെടുക്കരുതെന്നാണ് പറയാനുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ വി തോമസ് സ്വതന്ത്രമായി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിച്ചോട്ടെ എന്ന് കരുതുക അല്ലാതെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് എറണാകുളം മണ്ഡലം പിടിക്കാമെന്ന് സിപിഎം വിചാരിക്കുകയാണെങ്കിൽ അത് വലിയ അബദ്ധമായി പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട.